രോഗലക്ഷണങ്ങൾ ഇല്ലാതെ പോസിറ്റീവ് ആകുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് വീട്ടിൽ ചികിത്സയ്ക്കുള്ള മാർഗരേഖയായി. നിശ്ചിത ഫോമിൽ അപേക്ഷ നൽകണം, ശുചിമുറിയുള്ള മുറിയിൽ കഴിയണം. ആരോഗ്യ വിവരങ്ങൾ അപ്പപ്പോൾ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ അറിയിക്കണമെന്നതടക്കമുള്ള കാര്യങ്ങളാണ് മാർഗരേഖയിൽ വ്യക്തമാക്കുന്നത്. പി ആർ പ്രവീൺ ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രവീൺ, എന്താണ് മാർഗരേഖ കൂടുതലായി പറയുന്നത്? ഈ ശുചിമുറിയുള്ള മുറി തന്നെ ആയിരിക്കണം എന്നുള്ള നിർബന്ധമാണ്. അപേക്ഷ കൊടുക്കണം, അതിനുശേഷം വീട്ടിലുള്ള ആരോഗ്യവാനായ ഒരാൾ ഈ രോഗിയുടെ ചുമതല, സംരക്ഷണ ചുമതല ഏറ്റെടുക്കണം. ഇത് മാത്രവുമല്ല, ഏത് സ്ഥലത്താണോ രോഗി ഉള്ളത് ആ സ്ഥലത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ മെഡിക്കൽ ഓഫീസർക്കാർക്കും ഇദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന്റെ പൂർണ്ണ ചുമതല. ആശാ വർക്കർ അല്ലെങ്കിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഇവരടങ്ങുന്ന ഏതെങ്കിലും ഒരു സംഘം ഇവരെ സന്ദർശിച്ച് കാര്യങ്ങൾ വിലയിരുത്തും. രോഗി സ്വന്തമായി തന്നെ, ആരോഗ്യ പ്രവർത്തകരായതുകൊണ്ട് തന്നെ സ്വന്തമായി പൾസ് ഓക്സിമീറ്റർ ഉപയോഗിച്ച് രക്തത്തിലെ ഓക്സിജന്റെ അളവ് നിർണ്ണയിച്ച് അത് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസറെ അറിയിക്കണം. ഏതെങ്കിലും തരത്തിൽ ലക്ഷണങ്ങൾ ഉണ്ടാവുകയോ ശാരീരിക അസ്വസ്ഥങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ രക്തത്തിൽ ഓക്സിജന്റെ അളവ് കുറയുന്ന അവസ്ഥ ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉടൻ നൽകിയിരിക്കുന്ന നമ്പറിലോ അല്ലെങ്കിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലോ ബന്ധപ്പെട്ട് ഉടനടി ചികിത്സ തരണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഇവരുടെ വീട്ടിൽ മറ്റ് അസുഖങ്ങൾ ഉള്ളവർ ഉണ്ടെങ്കിൽ അവരുടെ ആരോഗ്യം കൂടി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ മെഡിക്കൽ ഓഫീസറിന്റെ സംഘം വിലയിരുത്തണമെന്നും ഈ മാർഗനിർദ്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ട്.